Hi everyone, I welcome you all for today's session. So in today's session we are going to start a new lesson. Okay, in last class I have started term 3 and one poem is completed, and today we are entering into a new lesson and the lesson's name is Curly Locks and the Three Bears. So all of you take your English book and get ready for the session. So I hope you all have your English textbook, page number 96 on your hand. Okay, now let's start the lesson. The title of the lesson is Curly Locks and the Three Bears. Okay, repeat after me. What's the title of the lesson? Curly Locks and the Three Bears. Okay, this is the title of the lesson. Okay, what is meant by curly? കേളി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കേളി എന്ന് പറഞ്ഞാൽ ചുരുണ്ടത്. ഓക്കെ, സോ ഹിയർ ദിസ് ഗേൾസ് നെയിം ഈസ് കേളി ലോക്സ് ഹൂസ് ഹെയർ ഈസ് വെരി കേളി. ഓക്കെ, സോ ഈ ഗേളിൻ്റെ നെയിമാണ് കേളി ലോക്സ്. ഓക്കെ, ഈ ഗേളിൻ്റെ മുടി കണ്ടില്ലേ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത്, അതിനാണ് പറയുക കേളി എന്ന്. ഓക്കെ, സോ ഈ ലെസൺ ആരെക്കുറിച്ചാണ്? കേളി ലോക്സും ആൻഡ് ദ ത്രീ ബിയേഴ്സ്. ബിയേഴ്സ് എന്ന് പറഞ്ഞാൽ കരടികൾ. ഓക്കെ, കേളി ലോക്സും മൂന്ന് കരടികൾ അടങ്ങുന്ന ഒരു സ്റ്റോറിയാണിത് കേട്ടോ. സോ നൗ ലെറ്റ് സ്റ്റാർട്ട് ദ ലെസൺ, യു പ്ലീസ് ലിസൺ. ഓക്കെ, വൺസ് ദർ വാസ് എ ഗേൾ വിത്ത് കേളി ഹെയർ. ഓക്കെ, സോ സാധ്യ പറഞ്ഞു വൺ ഇത് ആരെക്കുറിച്ചാണ്? കേളി ലോക്സിനെ കുറിച്ചാണ്. സോ വൺസ് ദർ വാസ് എ ഗേൾ വിത്ത് കേളി ഹെയർ. ആ ഒരിക്കൽ ഒരു ഗേൾ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ കുട്ടിയുടെ മുടി? കേളി ആയിരുന്നു. കേളി എന്ന് പറഞ്ഞാൽ ചുരുണ്ട മുടിയുള്ള ഒരു കുട്ടിയായിരുന്നു. ഓക്കെ, ഹർ നെയിം വാസ് കേളി ലോക്സ്. ഹർ നെയിം വാസ് കേളി ലോക്സ്. ഓക്കെ, സോ ആ ഗേളിൻ്റെ നെയിം എന്തായിരുന്നു? കേളി ലോക്സ്. ഹർ നെയിം വാസ് കേളി ലോക്സ്. ഓക്കെ, വൺ ഡേ ഷീ വെൻറ്റ് ഇൻ ടു ദ ഫോറസ്റ്റ് നിയർ ഹർ ഹൗസ്. ഓക്കെ, വൺ ഡേ ഒരു ദിവസം എന്ത് സംഭവിച്ചു? ഷീ വെൻറ്റ് അവൾ പോയി. എവിടേക്കാണ് പോയത്? ഇൻ ടു ദ ഫോറസ്റ്റ്, ഫോറസ്റ്റിലേക്ക് പോയി. നിയർ ഹർ ഹൗസ് അവളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫോറസ്റ്റിലേക്ക് അവൾ പോയി. ഓക്കെ, വൺ ഡേ ഷീ വെൻറ്റ് ഇൻ ടു ദ ഫോറസ്റ്റ് നിയർ ഹർ ഹൗസ്. She saw a cottage. She saw എന്ന് പറഞ്ഞാൽ കണ്ടു. ഓക്കെ, ഷി സോ എ കോട്ടേജ്. കോട്ടേജ് എന്ന് പറഞ്ഞാൽ ചെറിയ വീടുകൾക്കാണ് കോട്ടേജ് എന്ന് പറയുക. സോ ഷി സോ എ കോട്ടേജ്, അവൾ എന്ത് കണ്ടു? കോട്ടേജ് കണ്ടു. സോ കേളി ലോക്സ് എന്ത് ചെയ്തത്? ഒരു ദിവസം വീടിൻ്റെ അടുത്തുള്ള ഒരു കോട്ടിലേക്ക് പോയി. അവിടെ അവൾ എന്ത് കണ്ടു? ഷീ സോ എ കോട്ടേജ്. ഓക്കെ, സോ ദെൻ സീ വാട്ട് ഹാപ്പൻസ്. ഈസ് എനിബഡി ഇൻ എനിബഡി എന്ന് വെച്ചാൽ ആരെങ്കിലും അകത്തുണ്ടോ? ഈസ് എനിബഡി ഇൻ, ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ഷി ആസ്ക്ഡ്, അവൾ ചോദിച്ചു. ഓക്കെ, ഈസ് എനിബഡി ഇൻ, ഷി ആസ്ക്ഡ്, അവൾ ചോദിച്ചു. ഓക്കെ, നെക്സ്റ്റ് ലൈൻ, ദേർ വാസ് നോബഡി അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ ലാസ്റ്റ് ലെസണിൽ പറഞ്ഞു നോബഡി എന്ന് പറഞ്ഞാൽ ആരുമില്ല. സോ ദേർ വാസ് നോബഡി. ദ ബിയർ ഫാമിലി ലിവ്ഡ് ഇൻ ദ കോട്ടേജ്. ആ സോ ആ കോട്ടേജ് ആ കോട്ടേജിൽ ആരാണ് താമസിച്ചിരുന്നത്? ഒരു ബിയറിൻ്റെ ഫാമിലി, ഒരു കരടിയുടെ ഫാമിലിയാണ് ആ കോട്ടേജിൽ താമസിച്ചിരുന്നത്. ഓക്കെ, ദേ ഹാഡ് ഗോൺ ഫോർ എ വാക്ക്. ആ അവരെന്തിനാണ് പോയത്? ആ കോട്ടേജിൽ ഇപ്പം ആരുമില്ല, പക്ഷെ അവരെവിടെക്കാ പോയിരിക്കുന്നത്? ദേ ഹാഡ് ഗോൺ ഫോർ എ വാക്ക്, അവർ നടക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഓക്കെ, ദേ ഹാഡ് ഗോൺ എന്ന് പറഞ്ഞാൽ പോയി, ഫോർ എ വാക്ക്, വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ദെൻ വാട്ട് ഹാപ്പൻ? കേളി ലോക്സ് വെൻറ്റ്
in. Okay, curly locks went. Went എന്ന് പറഞ്ഞാൽ പോയി. എങ്ങോട്ടാ പോയത്? Went in. Okay, curly locks went in. Curly locks അകത്തേക്ക് പോയി. Okay, she wanted to see who lived there. അപ്പോൾ അവൾക്ക് അറിയണം. She wanted, അവൾക്ക് അറിയണം എന്ത്? To see who lived there. അപ്പോൾ ആരാണ് അവിടെ താമസിച്ചിരുന്നതെന്ന് കേർലി ലോക്സിന് അറിയണം. അതിനു വേണ്ടി ഷി വെൻറ്റ് ഇൻസൈഡ്. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻ? ഷി സോ, സോ എന്ന് പറഞ്ഞാൽ കണ്ടു. ഷി സോ ത്രീ ബൗൾസ് ഓഫ് പോറേജ് ഓൺ ദ ടേബിൾ. ഷി സോ, അവൾ കണ്ടു. എന്താ കണ്ടത്? ത്രീ ബൗൾസ് ഓഫ് പോറേജ്. ബൗൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴത്തിലുള്ള, നമ്മൾ വീട്ടിലൊക്കെ കറിയൊക്കെ വിളമ്പാൻ ഉപയോഗിക്കുന്ന ബൗൾസില്ല, പാത്രം, അതിനാണ് ബൗൾ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ആഴത്തിലുള്ള ഒരു പാത്രം. ഓക്കെ, സോ ത്രീ ബൗൾസ് ഓഫ് പോറേജ്. അങ്ങനെ പോറേജ് ത്രീ ബൗൾസിലായിട്ട് ടേബിളിൽ ഇരിക്കുന്നത് കണ്ടു. പോറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറുക്ക് പോലത്തെ സാധനം. ഓക്കെ, നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്ക് കൊടുക്കാറില്ലേ, ചെറിയ ഉണ്ണികൾക്കൊക്കെ ഓട്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ വേറെ കുറുക്ക് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാറില്ലേ, അങ്ങനെ കുറുക്ക് പരുവത്തിൽ, ഒരു സൂപ്പ് പരുവത്തിലുള്ളതിനാണ് നമ്മൾ പോറേജ് എന്ന് പറയുക. സോ കേർലി ലോക്സ് എന്താ കണ്ടത്? ഷീ സോ ത്രീ ബൗൾസ് ഓഫ് പോറേജ്. ആ മൂന്ന് ബൗളിലായിട്ട് പോറേജ് കണ്ടു. ഓൺ ദ ടേബിൾ, ടേബിളിൽ വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ദേ വാസ് എ ബിഗ് ബൗൾ ഫോർ പപ്പ ബിയർ. ഓക്കെ, ദേ വാസ് എ ബിഗ് ബൗൾ ഫോർ പപ്പ ബിയർ. സോ പപ്പ ബിയറിന് ഒരു ബിഗ് ബൗൾ ഇരിക്കുന്നത് കണ്ടു. സോ എന്താ കണ്ടത്? ടേബിളിൽ ത്രീ ബൗൾ ഇരിക്കുന്നത് കണ്ടു. അതിലത്തെ വലിയ ബൗള്, ബിഗ് ബൗള് പപ്പ ബിയറിനായിരുന്നു. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പേജ്. എ മിഡിൽ സൈസ് ബൗൾ ഫോർ മമ്മ ബിയർ. വലിയ ബൗളിൽ നിന്നും ചെറുതായിട്ടൊരു ചെറിയ ബൗൾ കണ്ടു. അത്ര വലുതല്ല, അത്ര കുഞ്ഞതല്ല, ഒരു മിഡിൽ സൈസ് ബൗൾ ഉണ്ടായിരുന്നു. അതാർക്കായിരുന്നു? ഫോർ മമ്മ ബിയർ. അത് മമ്മ ബിയറിനായിരുന്നു. ഓക്കെ, ആൻഡ് എ ടൈനി ലിറ്റിൽ ബൗൾ ഫോർ ബേബി ബിയർ. അപ്പോൾ ടൈനി ലിറ്റിൽ ബൗൾ എന്ന് പറഞ്ഞാലോ, ഒരു ചെറിയ ബൗള്, അതായിരിക്കായിരുന്നു ഫോർ മ ബേബി ബിയർ. ഇവിടെ നിങ്ങൾക്ക് കാണാം ത്രീ ബൗൾ. സി, ദിസ് ഇസ് എ ബിഗ് ബിഗ് ബൗൾ ഫോർ പപ്പ ബിയർ, ദിസ് ഇസ് മിഡിൽ ബൗൾ ഫോർ മമ്മ ബിയർ, ആൻഡ് ദിസ് ഇസ് ടൈനി ലിറ്റിൽ ബൗൾ ഫോർ ബേബി ബിയർ. ഓക്കെ, സോ ഹൗ മെനി ബൗൾസ് വെയർ ഓൺ ദ ടേബിൾ? ത്രീ ബൗൾസ്. ഓക്കെ, കേർലി ലോക്സ് വാസ് ഹംഗ്രി. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശന്നു. ഓക്കെ, ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പ്. അപ്പോൾ കേർലി ലോക്സിന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഷി ഏറ്റ് ദ പോറേജ് ഫ്രം ദ ബിഗ് ബൗൾ. ഷി ഏറ്റ്, ഏറ്റ് എന്ന് പറഞ്ഞാൽ കഴിച്ചു. ഷി ഏറ്റ് ദ പോറേജ്. എന്താ കഴിച്ചത്? ദ പോറേജ് ഫ്രം ദ ബിഗ് ബൗൾ. എലിൽ നിന്നാണ് കഴിച്ചത്? ബിഗ് ബൗൾ, എലിയ ബൗളിൽ നിന്ന് കുറച്ച് പോറേജ് എടുത്ത് കഴിച്ചു. ഇറ്റ് വാസ് വെരി ഹോട്ട്. ഹോട്ട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു കേട്ടോ ആ ബൗളിൽ, ബിഗ് ബൗളിലത്തെ പോറേജ് നല്ല ചൂടായിരുന്നു. ഓക്കെ, ഷി ഏറ്റ് ഫ്രം ദ മിഡിൽ സൈസ് ബൗൾ. ഓക്കെ, സോ പിന്നെ എന്താ കഴിച്ച് നോക്കിയത്? ആ മിഡിൽ സൈസ്. മിഡിൽ സൈസ് ആരതായിരുന്നു? ആ മമ്മാബിയറിൻ്റെതായിരുന്നു അല്ലേ. സോ ആ മമ്മാബിയറിൻ്റെ ബൗളിൽ നിന്നെടുത്ത് കുറച്ച് പോറേജ് കഴിച്ചു. ഓക്കെ, ഇറ്റ് വാസ് ടു കോൾഡ്. അത് നല്ല തണുത്തതായിരുന്നു കേട്ടോ. ഓക്കെ, ഇറ്റ് വാസ് ടു കോൾഡ്. ഓക്കെ, ഷി ഏറ്റ് ഫ്രം ദ ടൈനി ലിറ്റിൽ ബൗൾ. ഓക്കെ, ആ പിന്നെ എന്താ കഴിച്ച് നോക്കിയത്? ഷി ഏറ്റ് ഫ്രം ദ ടൈനി ലിറ്റിൽ ബൗൾ. ആ ചെറിയ ബൗളിൽ, ചെറിയ ബൗൾ ആയതായിരുന്നു ബേബി ബിയറിൻ്റെതായിരുന്നു അല്ലേ. അപ്പോൾ ആ ചെറിയ ബൗളിൽ നിന്ന് കഴിച്ചു. നോക്കി, ഇറ്റ് വാസ് ജസ്റ്റ് റൈറ്റ്. അത് നല്ല കറക്റ്റായ പരുവായിരുന്നു. ഓക്കെ, കേർലി ലോക്സിന് കഴിക്കാൻ പറ്റിയ നല്ല പാകത്തിലുള്ള ഒരു ബൗളായിരുന്നു ആ ടൈനി ബൗൾ. ഓക്കെ, സോ കേർലി ലോക്സ് ഏറ്റ് അപ് ഓൾ ദ പോറേജ്.
സോ കേളി ലോക്സ് എന്ത് ചെയ്തു? ഏറ്റ് ഏറ്റ് എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞു കഴിച്ചു. ഏറ്റ് ആപ്പ് ഓൾ ദ പോറേജ് ആട്ട് സി ആ ബേബി ബൗളിൽ, ബേബിയുടെ ബൗളിൽ, ചെറിയ ടൈനി ബൗൾ, അതിലത്തെ എല്ലാ പോറേജും ആര് കഴിച്ചു? കേളി ലോക്സ് ഫിനിഷ് ചെയ്തു. ഓക്കെ, ദെൻ ഷീ വെൻറ്റ് ടു ദ ബെഡ്റൂം. എന്നിട്ട് എങ്ങോട്ടാണ് പോയത്? വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി. ഓക്കെ, ഷീ വെൻറ്റ് ടു ദ ബെഡ്റൂം. എന്നിട്ട് എങ്ങോട്ടാണ് പോയത്? ബെഡ്റൂമിലേക്ക് പോയി. ഓക്കെ, യു അണ്ടർസ്റ്റുഡ് ദിസ് ലെസൺ? മിസ് ഇതുവരെയാണ് കേട്ടോ ഇന്നത്തെ സെഷനിൽ എടുക്കുന്നത്. ഇതൊരു വലിയ ലെസൺ ആണ്. മിസ് ഹാഫ് പോർഷൻ ഹാഫ് പോർഷൻ ആയിട്ട് എടുക്കുക കേട്ടോ. ബെഡ്റൂമിലേക്ക് പോയിട്ട് ദെൻ വാട്ട് ഹാപ്പൻ എന്ന് മിസ് നെക്സ്റ്റ് സെഷനിൽ പറഞ്ഞുതരാം. ഓക്കെ, സി നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ദിസ് ഇസ് പപ്പ ബിയർ, ദിസ് ഇസ് മമ്മ ബിയർ, ആൻഡ് ദിസ് ഇസ് ബേബി ബിയർ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ലെസൺ. മിസ് ഒന്നും കൂടി റീഡ് ചെയ്തുതരാം, യു ആൾ പ്ലീസ് ലിസൺ. ഓക്കെ, കേളി ലോക്സ് ആൻഡ് ദ ത്രീ ബിയേഴ്സ്. Once there was a girl with curly hair. Her name was Curly Locks. One day she went into the forest near her house. She saw a cottage. Is anybody in? She asked. There was nobody. The bear family lived in the cottage. They had gone for a walk. Curly Locks went in. She wanted to see who lived there. She saw three bowls of porridge on the table. There was a big bowl for Papa Bear. A middle-sized bowl for Mama Bear and a tiny little bowl for Baby Bear. Curly Locks was hungry. She ate the porridge from the big bowl. It was very hot. She ate from the middle-sized bowl. It was too cold. She ate from the tiny little bowl. It was just right. Curly Locks ate up all the porridge. Curly Locks ate up all the porridge. Then she went to the bedroom. Okay, here ends our today's session. And what you want to do is practice this. Okay, നന്നായി റീഡ് ചെയ്യാം. ഇതുവരെ മിസ് റീഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇത് 2 to 3 times പ്രാക്ടീസ് ചെയ്യാം. മിസ് ഗൂഗിൾ മീറ്റിൽ റീഡ് ചെയ്യിക്കാം. ഓക്കെ, സോ താങ്ക് യു.